ഡോക്ടർ കൗമാർ, താങ്കൾ ഇപ്പൊ 401 പറയുന്ന സർവേകളുണ്ട്, 340 ഒക്കെയാണ് എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് എടുത്താൽ നേരത്തെ ഫസൽ ഗഫൂർ പറഞ്ഞ 350 എന്നുള്ളതാണ്. അത് ഒരു റിയലിസ്റ്റിക് ആയ ഒരു ഒരു ഫിഗറായി താങ്കൾ കരുതുന്നുണ്ടോ ഡോക്ടർ ഗോപോ? ബി ജെ പിയുടെ ഭരണ തുടർച്ച പ്രതീക്ഷിച്ചതാണ്, അതിൽ തർക്കമില്ല. തന്ത്രപരമായിട്ട് NDA വളർച്ച, പ്രത്യേകിച്ച് ആന്ധ്രപ്രദേശിലും മറ്റ് സ്ഥലങ്ങളിലും, അത് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഗുണം അവർക്ക് കിട്ടി. ആ നിലയ്ക്ക് ഇലക്ഷൻ എൻജിനീയറിങ്ങിൽ ബി ജെ പി കാണിച്ച സാമർഥ്യം മറ്റാർക്കും കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. സൗഹൃദ മത്സരങ്ങൾ പോലും ഒഴിവാക്കി വളരെ ഫോക്കസ്ഡ് ആയിട്ട്. അപ്പോൾ സീറ്റുകളുടെ എണ്ണത്തെക്കുറിച്ചാണ് ചോദ്യമെങ്കിൽ, ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് 320, അങ്ങേയറ്റം 330 ബി ജെ പിക്കല്ല, NDA സഖ്യത്തിന്. അപ്പോൾ കേവല ഭൂരിപക്ഷം കിട്ടും, ആ കേവല ഭൂരിപക്ഷത്തോടൊപ്പം 30 മറ്റും പരമാവധി NDA സഖ്യത്തിന് കിട്ടും. അങ്ങനെ ഇതായിരുന്നു എൻ്റെ കണക്ക്. അപ്പോൾ ഈ കണക്ക് റിയലിസ്റ്റിക്. ഇപ്പോൾ എക്സിറ്റ് പോളുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ നിങ്ങൾ ആവറേജ് എടുത്താണ് ഇത് പറയുന്നതെങ്കിൽ അത് ഏതാണ്ട് ശരിയാവും. കാരണം പൊതുവിൽ എക്സിറ്റ് പോളുകൾ ശരിയായി വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ഒരുപാട് പോൾസ് നടക്കുന്നുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നവരെ ഉടനെ തന്നെ കണ്ട് ചോദിക്കുന്നതായതുകൊണ്ട് അതിന് രാഷ്ട്രീയത്തിൻ്റെ ഒരു കണ്ടെക്സ്ച്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ശരിയായി വരാൻ സാധ്യതയുണ്ട്. പക്ഷേ പല പോളുകൾ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും 340 ഫല സൂചനകളൊക്കെ വരുമ്പോൾ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത്, ഇപ്പോൾ ബി ജെ പി 400 അവർ ലക്ഷ്യം വെക്കുന്നു, അത് നേടും എന്ന അവകാശവാദം ഉന്നയിച്ചിരുന്നു NDA. പിന്നീട് 400 അക്കത്തെ മറന്നുകൊണ്ട് അവർ ഏറ്റവും തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലാണ് വീണ്ടും 400 അക്കത്തിലേക്ക് വീണ്ടും അതിനെ പ്രൊജക്ട് ചെയ്തുകൊണ്ടുള്ള സംസാരമുണ്ടാകുന്നത്. ഒരു ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം മുഴുവൻ ഒരു വിദ്വേഷ സ്വഭാവത്തിലേക്കും അതല്ലെങ്കിൽ വർഗീയ സ്വഭാവത്തിലേക്കും ഒക്കെ മാറിയപ്പോൾ ഒരു പൊതുവിലൊരു ഒരു വിശകലനം ഉണ്ടായത് ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ ഒരു സാഹചര്യമോ അല്ലെങ്കിൽ ബി ജെ പിക്ക് പ്രതികൂലമായ ഒരു സാഹചര്യമോ ഗ്രൗണ്ടിലുണ്ട്, ആ ആശങ്കയിൽ നിന്നാണ് ഇതൊക്കെ നടക്കുന്നതെന്നാണ്. അങ്ങനെയൊന്നുമില്ല എന്നാണോ ഇന്ത്യ കൂട്ടായ്മയ്ക്ക് അവരുടെ ഏറ്റവും മോശം പ്രകടനം എന്ന് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ സംഭവിച്ചിട്ടുള്ളത്? അങ്ങനെയാണോ നമ്മൾ വിലയിരുത്തേണ്ടത്? താങ്കൾ പറയുന്നത് ഈ എക്സിറ്റ് പോൾ ഫലം സൂചനകളൊക്കെ അതിനോട് അടുത്ത് നിൽക്കും, യാഥാർത്ഥ്യത്തോട് അടുത്ത് നിൽക്കും എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമായി പറയട്ടെ, എൻ്റെ സുഹൃത്തു കൂടിയായ യോഗേന്ദ്ര യാദവിൻ്റെ അസസ്മെൻറ്റ് ഇവിടെ പൂർണ്ണമായി തെറ്റിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഗ്രൗണ്ടിൽ ഒരു കടുത്ത ബി ജെ പി വിരുദ്ധത രാജ്യത്തുടനീളമുണ്ടെന്നാണ്. അപ്പോൾ ഞങ്ങളൊക്കെ അതിന് മറുപടി പറഞ്ഞു, അങ്ങനെയല്ല, ഭരണവിരുദ്ധ വികാരം കുറവാണ്, മോദി തരംഗവും കുറവാണ്. പക്ഷേ മോദിക്ക് അനുകൂലമായൊരു കാറ്റ്, അത് തരംഗമല്ല, ഒരു വിൻഡുണ്ട്, വേവല്ല, അതുണ്ട്. അത് തടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി കഴിഞ്ഞ 5 മാറ്റങ്ങൾ പെട്ടെന്നെന്ന് നിങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് അറിയാവുന്ന കാര്യമാണ്, നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആദ്യത്തെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വളരെ ശക്തമായ രീതിയിൽ പ്രചരണം വികസനത്തെ ഊന്നിക്കൊണ്ടുള്ള പ്രചരണമായിരുന്നു. ക്ഷേമ പദ്ധതികളും വികസനവും ഊന്നി, അതുവഴി സർക്കാർ പരസ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങളിടയിൽ വലിയൊരു സ്വാധീനമുണ്ടാക്കി. അതൊരു ഫീൽ ഗുഡ് ഫാക്ടറാണ്. പരസ്യങ്ങൾ കണ്ട് കൊച്ചു കുട്ടികൾ പോലും മോദിക്ക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് ആലപിച്ചു പോകുന്ന ഒരു സമയം വരെ ഉണ്ടായി. അത് കഴിഞ്ഞ് മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് വന്നതിന് ശേഷം ഈ പ്രചരണ രീതിയിൽ ചെറിയ വ്യത്യാസമുണ്ടായി. 400 എന്ന് അവർ പ്രഖ്യാപിച്ചത്, ഞാൻ മനസ്സിലാക്കുന്നത് ബി ജെ പി അകത്ത് നടത്തിയ ഒരു സർവേയിൽ വളരെ ഉറപ്പായിട്ട് ബി ജെ പിക്ക് തനിച്ച് 340 കിട്ടുമെന്ന് ഏതാണ്ട് ഒരു 3 മുമ്പ് അവർക്കൊരു തോന്നൽ വന്നു. ഇല്ലെങ്കിൽ ആ സർവേ ആത്മാർത്ഥമായി അവർ ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ 3 രാഷ്ട്രീയത്തിൽ വലിയ സമയമാണ്. പക്ഷേ അതിന് അതോടൊപ്പം NDA സഖ്യത്തിൻ്റെയും കൂടി സഹായം ഉള്ളതുകൊണ്ട് 400 ബാർ അവർ വെച്ചു. ഈ ബാർ വയ്ക്കുമ്പോൾ 2-3 കാര്യങ്ങൾ ബി ജെ പിക്ക് നഷ്ടമുണ്ടായി, ഗുണമുണ്ടായി. ഗുണമുണ്ടായത് പ്രതിപക്ഷത്തിൻ്റെ ആത്മവിശ്വാസത്തെ കെടുത്തി. ആദ്യം പ്രതിപക്ഷം പറഞ്ഞത് അത്രയൊന്നും കിട്ടത്തില്ല. അപ്പം ഇന്ത്യ മുന്നണിക്ക് എത്ര കിട്ടും എന്ന് പറയാൻ പറ്റുന്നില്ല. പ്രതിപക്ഷം കൺവിൻസിംഗ് ആയി NDAക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാകാം 1 ഈ താങ്കൾ പറഞ്ഞ മോദി ഗ്യാരണ്ടിയും ചാർസോപ്പാട് പറഞ്ഞെടുത്തു 2 എത്തുമ്പോഴേക്കും കൂടിയ ഒരു വിദ്വേഷ പ്രസ്താവനയിലേക്ക് പോയത് ശ്രീ ഗോപകുമാർ? അല്ല, തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് തന്നെയാണ് വന്നത്. അത് വന്നത് അതിലേക്ക് തന്നെയാണ്. താങ്കൾ ചോദിച്ചത് കൊണ്ട് അത് വളരെ പെട്ടെന്ന് അതിലേക്ക് തന്നെ കടക്കാം. ആ ഫ്ലോയിൽ അടുത്ത എവല്യൂഷൻ വന്നത് ഈ ഡെവലപ്മെൻ്റൽ അജണ്ടയും ദേശീയ അജണ്ടയും അതോടൊപ്പമുള്ള സോഷ്യൽ വെൽഫെയർ പ്ലാറ്റ്ഫോമിൻ്റെയും പ്രൊപ്പഗാൻഡയ്ക്കപ്പുറം പോളിംഗ് ശതമാനം കുറഞ്ഞതോട് ഞാനെന്നാണ് പറഞ്ഞത് ബി ജെ പിക്ക് ഈ 400 ആക്ടിവിസം കുറഞ്ഞു.
ഗോമോഹൻ സാർ, ഒരു കൗതുകമുള്ളവർ ഇപ്പോൾ മൈൻഡ് ആക്സസിന്റെ കണക്ക് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വരാനുള്ള ഒരു പ്രധാനപ്പെട്ട ഏജൻസി അതാണ്. അവിടെ ബംഗാളിലെ റിസൾട്ടിൽ ബി ജെ പി കരുതിയതിനേക്കാൾ വലിയ റിസൾട്ട് അവർക്ക് ഉണ്ടാകും. ഏതാണ്ട് 26 മുതൽ 31 സീറ്റ് വരെ ബംഗാളിൽ എൻ ഡി എ ബി ജെ പി നേടാം എന്നാണ് മൈൻഡ് ആക്സസ് പറയുന്നത്. അതായത് തൃണമൂലിനേക്കാൾ കൂടുതൽ വോട്ട് ഷെയറും, ഏതാണ്ട് 48% വോട്ട് ഷെയറും അവിടെ മൈൻഡ് ആക്സസ് ബി ജെ പിക്ക് അവിടെ പ്രവചിക്കുന്നുണ്ട്. ടി എം സിക്ക് 11-14, ബി ജെ പിക്ക് 26-31, ഇന്ത്യ സഖ്യത്തിന് 0-2 ആണ് അവിടെ പറയുന്നത്. ചിലപ്പോൾ ലെഫ്റ്റും കോൺഗ്രസും ഓരോ സീറ്റ് നേടിയേക്കാമെന്ന് പറയുന്നു. അപ്പോൾ ബി ജെ പി ഈ ചെറിയ ചെറിയ നഷ്ടങ്ങളാകെ ഇതാ ഈ ബംഗാൾ കൊണ്ട് നികത്തുന്നു എന്നൊരു കണക്ക് കൂടി ഇപ്പോൾ മൈൻഡ് ആക്സസ് പറയുന്നുണ്ട്. പ്രദീപ് ഗുപ്ത ആയതുകൊണ്ട് മാത്രം ഞാൻ സാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. 543-397 സൂചന വരുമ്പോൾ ഇപ്പോൾ തന്നെ എൻ ഡി 272 എത്തി എന്നുള്ളത് പ്രധാനമാണ്. ഗോമാർ സാർ, ഇവിടെ ബംഗാളിലടക്കം ഇന്ത്യ മുന്നണിയുടെയോ ടി എം സിയുടെയോ ഒന്നും പ്രചരണം ഒരുക്കുന്നില്ല, അങ്ങനെയാണോ? ഞാൻ അതെ, ഞാൻ തുടരട്ടെ. അപ്പോൾ ഈ കാര്യത്തിൽ പറഞ്ഞ കാര്യം പറഞ്ഞു വന്നത് ഈ പോളിംഗ് ശതമാനം കുറയാൻ കാരണം എന്തായാലും ബി ജെ പി 400 നേടും എന്ന് പറഞ്ഞപ്പോൾ ചില മേഖലയിലെങ്കിലും കേഡറിനിടയിൽ ആക്ടിവിസം കുറഞ്ഞു, അവരുടെ ഉന്മേഷം കുറഞ്ഞു. ഈ ഉത്തരേന്ത്യയിൽ ആ ഉന്മേഷം കുറഞ്ഞത് ബി ജെ പിക്ക് ആശങ്കയുണ്ടാക്കി. ഒരുപക്ഷെ അതിനെ കവർ ചെയ്യാനായിരിക്കാം ഈ കമ്മ്യൂണൽ പ്രൊപ്പഗാൻഡ ശക്തമാക്കി കൊണ്ടുവന്നത്. അതിന് സപ്പോർട്ട് ചെയ്യാനൊരു ഘടകമുണ്ടായി. കാരണം കോൺഗ്രസിൻ്റെ മാൻഡേറ്റ് മാനിഫെസ്റ്റോ അപ്പോഴത്തേക്കും പുറത്തു വന്നു, കാസ്റ്റ് സെൻസസ് വേണം, അത് പിന്നോക്കാവസ്ഥയിലുള്ള പിന്നെ മൈനോറിറ്റീസിനും റിസർവേഷൻ കൊടുക്കണം, ഇല്ലെങ്കിൽ അതനുസരിച്ചുള്ള ബാക്കി പദ്ധതി. അത് ബി ജെ പി ഒരു ആയുധമാക്കി എടുത്ത് വളരെ പെട്ടെന്ന് വർഗീയ കാർഡ് കളിച്ചു. ആ സമയത്താണ് വർഗീയ കാർഡ് കളിക്കുക. അതോടെ പോളിംഗ് ശതമാനം വർദ്ധിച്ചത് നിങ്ങൾ പത്രപ്രവർത്തകർ കണ്ടായിരുന്നോ? വളരെ പെട്ടെന്ന് പോളിംഗ് ശതമാനം വർദ്ധിച്ചു. ഇപ്പോൾ ഫൈനൽ ടാലി വരുമ്പോൾ കേവലം 1.5% കുറവേ ഉള്ളൂ 2019. അപ്പോൾ പ്ലാനിങ്ങിൽ നേരത്തെ ചാർസോ പാറെന്ന് മാത്രം പറഞ്ഞിരുന്നാൽ പോളിംഗ് വർദ്ധിക്കില്ല. ഇത് മേമ്പൊടിക്ക് അത് ആവശ്യമാണ്. ഓരോ കേരളത്തിൽ അത് പറയില്ല, തമിഴ്നാട്ടിൽ അത് പറയില്ല, പക്ഷേ ചില മേഖലയിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ അതിന് ഗുണമുണ്ടാകും. അതിൻ്റെ ഗുണം ബി ജെ പി കാര്യമായി അവസാന ഘട്ടത്തിൽ ഏറ്റെടുത്തതാണ് ഈ മുന്നേറ്റത്തിന് കാരണം. ഇല്ലെങ്കിലും ഭൂരിപക്ഷം കിട്ടുമായിരിക്കാം, പക്ഷേ ഇത് വ്യക്തമായൊരു മുന്നേറ്റത്തിന് ഈ വർഗീയത ഉപയോഗിച്ചത് ഒരു ഘടകം തന്നെയാണ്. ഇനി ഒരു കാര്യം കൂടി, ബംഗാളിൽ ഞാനിത് ഇത്രയും വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചില്ലെങ്കിലും ഈ 42-24 സീറ്റ് ബി ജെ പിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഇന്ന് രാവിലെയും കൽക്കട്ടയിൽ നിന്ന് എനിക്ക് എൻ്റെ വിദ്യാർത്ഥികളോ സുഹൃത്തുക്കളോ ഒക്കെ തന്ന ഇൻഫർമേഷൻ, പശ്ചിമ ബംഗാളിൽ അർബൻ ഏരിയാസിൽ പോളിംഗ് ശതമാനം കുറഞ്ഞു, ബാക്കിയുള്ളിടത്ത് പോളിംഗ് ശതമാനം വർദ്ധിച്ചു. അപ്പോൾ അർബൻ ഏരിയാസിൽ പോളിംഗ് ശതമാനം കുറയാൻ കാരണം അവിടെ ടി എം സി വോട്ടേഴ്സിന് ഉഷാറില്ല, ഈ ഒരു സൈലൻറ്റ് വേവ് അവിടെ സംഭവിക്കുന്നു എന്ന് സംശയിക്കുന്നു. കാരണം റൂറൽ ഏരിയാസിൽ ഗ്രാമങ്ങളിൽ മാറ്റം വന്നു. ഇതിന് കാരണം രണ്ട് ഫാക്ടേഴ്സാണ്. ഒന്ന്, സന്ദേശ് ഖാലിയിലുണ്ടായ വിമൺ എംപവർമെൻറ്റ്. രണ്ട്, അവിടെ തീർച്ചയായിട്ടും അവിടുത്തെ സി എ എയും ആർട്ടിക്കിൾ 370 സ്വാധീനം. നമുക്ക് ഈ കേരളത്തിലിരുന്നാൽ അത് മനസ്സിലാവില്ല, ബോർഡറുമായിട്ട് അടുത്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന ഒരു സെൻസിറ്റിവിറ്റിയുണ്ട്, അത് നന്നായി ഉപയോഗിച്ചു. ചുരുക്കത്തിൽ അതൊരു പോളറൈസേഷനിലേക്ക് വഴിതെളിയിച്ചു. ആ ധ്രുവീകരണത്തിൻ്റെ ഫലമായി പശ്ചിമ ബംഗാളിൽ ഇല്ലെങ്കിൽ തന്നെ ബി ജെ പിക്ക് ഒരു അടിത്തറയുണ്ട്. ഇപ്പോൾ അവിടുത്തെ പ്രധാന പ്രതിപക്ഷമാണ്, അതിനപ്പുറം അവർക്ക് കയറാൻ പറ്റി. അതുപോലെ ബംഗാളും ഒഡീഷയും ഏറ്റവും കൂടുതൽ ഈ ആന്റി ഇൻകുംബൻസി ഉള്ള രണ്ട് സ്റ്റേറ്റ് ആണെന്ന് പൊതുവെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ബി ജെ പി ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന രണ്ട് സ്റ്റേറ്റുകളിൽ സംസ്ഥാന സർക്കാരിനെതിരെ കടുത്ത ആന്റി ഇൻകുംബൻസ് ഉണ്ട്. മമത അത് നേരിടുന്നുണ്ട്, അതുപോലെ ഒഡീഷയിൽ പട്നായിക് അത് നേരിടുന്നുണ്ടായിരുന്നു. അത് രണ്ടും ഫലത്തിൽ ഗ്രൗണ്ടിൽ ബി ജെ പിക്ക് ഗുണമാകുന്നു എന്നതാണ് ഈ എക്സിറ്റ് പോൾ കണക്കുകൾ സൂചിപ്പിക്കുന്നതെന്ന് തോന്നുന്നു. അതെ, പക്ഷേ അതെ, ഞാൻ അപ്പോഴും അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ബിജു ജനതാദൾ ജയിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് കരുതിയത്. കാരണം പാർലമെൻറ്റിലും അസംബ്ലിയിലും ആൾക്കാർ വോട്ട് ചെയ്യുന്ന രണ്ട് രീതിയുണ്ട്. അപ്പോൾ അവിടുത്തെ ബിജു ജനത നവീൻ പട്നായിക്കിനോടുള്ള സ്നേഹവും ബഹുമാനവും എല്ലാം അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുള്ളപ്പോഴും ബി ജെ പിക്ക് അവർക്ക് വോട്ട് ചെയ്യാം ലോക്സഭയിലേക്ക്. അങ്ങനെ ഒരു ടിക്കറ്റ് സ്പ്ലിറ്റിംഗ് അവിടെ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് അസംബ്ലിയിൽ ബിജു ജനതാദളിന് നേരിയ ഭൂരിപക്ഷത്തിന് അടുത്തെത്തും. ബി ജെ പി ശക്തമായ പ്രതിപക്ഷമാണ്. എന്തായാലും അവർ സൗഹൃദ മത്സരമാണ് നടത്തിയെന്ന് അവർ പിൽക്കാലത്ത് പറയാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർ രണ്ടുപേരും ഒരു സഖ്യത്തിൽ വന്നാൽ കോൺഗ്രസ് ഓട്ടോമാറ്റിക്കായിട്ട് ഒറീസയിൽ ശക്തിപ്പെടും. അത് തടയാനാണ് ഈ മത്സരം നടന്നത്. മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടുമെല്ലാം ബിജു ജനതാദളിനും കോൺഗ്രസ് ബി ജെ പിയും രണ്ട് തട്ടുകളിലെല്ലാവരും ഒരുമിച്ചാണ് നിൽക്കുന്നത്. എൻ ഡി എ തുടരാനുള്ള എല്ലാ ചാൻസും ബിജു ജനതാദളിന് ഇനിയുമുണ്ട്. അതുകൊണ്ട് അങ്ങനെ കൂടി കൂട്ടുമ്പോൾ
എന്തായാലും ബംഗാളിലടക്കം, പഞ്ചാബിലടക്കം, ഹരിയാനയിലടക്കം, ഏതൊക്കെ മഹാരാഷ്ട്രയിലും, മഹാരാഷ്ട്രയിൽ മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന്റെ നേരിയ ഒരു സമാധാനം അല്ലെങ്കിൽ ആശ്വസിക്കാൻ കഴിയുന്ന എന്തെങ്കിലും റിസൾട്ട് ഈ സൂചനയിൽ കാണുന്നത്. യു പിയിലൊക്കെ 11% വോട്ടൊക്കെ ബി ജെ പി അധികമായി പിടിക്കുമെന്ന് പറയുകയാണ്. 2019 മുകളിലേക്ക് ബി ജെ പിയുടെ എൻ ഡി എയുടെ വോട്ട് ഷെയർ, സീറ്റ് ഷെയർ വർദ്ധിച്ചുകൊണ്ട് ആധികാരികമായി മോദി 3.0 എന്നതിലേക്ക് തന്നെയാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ. പ്രവചനങ്ങൾ തെറ്റിയ ചരിത്രമുണ്ടെങ്കിൽ കൂടിയും എല്ലാ പ്രവചനങ്ങളും ഇതേപോലെ ഒരേപോലെ വരുമ്പോൾ അത് എന്താണ്, അത് എല്ലാ പ്രവചനവും ഒരേപോലെ തെറ്റും. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24.